ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുതിയൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിൻ്റെ ഈ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചുവ പോകുന്നവരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിൻ്റെ കളർ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് ബാക്കി കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ചേർത്തെടുക്കുന്നത് ഒരു വലിയ തക്കാളിൻ്റെ നേരെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്നെണ്ണം എടുത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തക്കാളിൻ്റെ കുരുവും വെള്ളവും ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കുക ഒരു 2 മിനിറ്റ്. എന്നിട്ട് എന്താ ചെയ്യുക, ഇതൊന്ന് തുറന്ന് നോക്കുക. ആ സമയത്ത് നന്നായിട്ട് ആവിയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഇതൊന്ന് അടച്ചു കൊടുക്കുക ഒരു 2-3 മിനിറ്റ്. ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും. ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടിയിലൊക്കെ പച്ചച്ചവ പോകുന്നവരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഫ്ലെയിം കൂട്ടാനും പാടില്ല, കരിഞ്ഞ് പോകാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് നല്ല സ്പൈസിയാണ്. മുളകും അതുപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകും എല്ലാം ഇട്ടതല്ലേ, അപ്പോൾ നല്ല സ്പൈസിയാണ്. ഇത്രയും മതി. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1¼ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർക്കുക, അല്ലാത്തവർ അത് ഒഴിവാക്കുക. വെയിറ്റ് ദോശ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ കളർ ചേർക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ കളർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ അളന്നിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കപ്പിന് ഒരു 3 ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് 2 കപ്പ് എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പൊടിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലും ചെറുതായിട്ട് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ നന്നായിട്ട് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം വേണ്ടി വരും എന്തായാലും ഈ ഒരു ലൂസിൽ നമുക്ക് കലക്കിയെടുക്കാൻ. അപ്പം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇത്ര വൃത്തിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാനും പറ്റില്ല, ഒരു മീഡിയത്തിന് താഴെയായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് ആറുന്ന സമയത്ത് ഇത് തുറന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ആറിയ സമയത്ത് നമുക്കിതൊന്ന് എടുത്തു കൊടുക്കുക. ഒരുപാട് മുരിഞ്ഞ് വരികയൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദോശ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട്. നമ്മൾ തമ്മിൽ അട്ടിക്ക് വെക്കുന്ന സമയത്ത് ദോശ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് മുരിച്ചിട്ടൊന്നുമല്ലല്ലോ എടുത്തിന്, അപ്പോൾ പറ്റിപ്പോകണ്ട, പൊട്ടിപ്പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദോശയൊന്ന് ചുട്ടെടുത്തിട്ട് വെക്കുക. അപ്പോൾ ഒരു 8 ദോശയുണ്ടാവും നമ്മൾ ഈ 1¼ കപ്പ് മൈദ കലക്കിയ സമയത്ത്. അപ്പോൾ ഇതുപോലൊരു ദോശ നമുക്ക് കയ്യിലെടുക്കുക. എന്നിട്ട് ആ നല്ല ഗ്ലൈസിങ്ങിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗം ഇതുപോലെ കൈവെള്ളയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുക്ക് ചെറുതായിട്ടൊരു കുഴി പോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കുക, ഇതുപോലെ പീസാക്കിയ മുട്ട. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കുക. ഞാനിപ്പം 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നേരെ പകുതിയാക്കിയിട്ട് അപ്പോൾ 8 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട പൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒളിച്ചിട്ട് ഒരു ഷേപ്പില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക, ഇതൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മടക്കിയിട്ട് വരുന്ന സമയത്ത് ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി എല്ലാ സൈഡിൽ നിന്നും.
അപ്പോൾ ഈസിയാണ്. ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് അളവാണ് ഈ 8 ദോശയും അതുപോലെ 4 മുട്ടയും ഈ ഒരു ഫില്ലിങ്ങും. നമ്മളിപ്പോൾ ഒരുപാട് ഫില്ലിങ്ങൊന്നും വെക്കുന്നില്ല, കാരണം നല്ല സ്പൈസി, പിന്നെ കഴിക്കാൻ മുട്ടയുണ്ട്, അതുകൊണ്ട് ഇനി ഒരുപാട് വേണമെന്നുള്ളവർ കുറച്ചുകൂടി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പക്ഷേ ഇത് കറക്റ്റാണ്, ഇനി കൂടുതൽ ചെയ്യണ്ട. അപ്പോൾ നമ്മളിത് പരത്തിയിട്ട് ഇതുപോലെ തന്നെ മടക്കിയെടുക്കുമ്പോൾ വലിയ ഷേപ്പ് കിട്ടാണ്ടായിപ്പോവും. അപ്പോൾ ഇത്രയും ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ള് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം ഒരു പുതിയൊരു ചായരകടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുട്ട ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ളിൻ്റെ ഫില്ലിങ്ങൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങില്ലേ, അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി വെച്ചാലും മതി. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ മുട്ടയിൽ ചെയ്യുമ്പോൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല സ്പൈസിയാണ്, എണ്ണയൊന്നുമില്ലാത്ത നല്ല അടിപൊളി ചായരകടിയാണ്. അപ്പോൾ വൈകുന്നേരത്തേക്കായാലും രാവിലത്തേക്കായാലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക, ഒരു ബുദ്ധിമുട്ടും ഒരു പണിയുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്താ ചെയ്യുക, മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ ആ 2 സബ്സ്ക്രൈബും പ്രസ് ചെയ്യുക. എങ്കിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.